നമുക്ക് ഈസി ആയിട്ട് ശരിക്കും ആർസിഎമ്മിൽ സക്സസ് ആകാൻ പറ്റുന്ന ഒരു സൂത്രവാക്യമാണ് 3D എന്ന് പറയുന്ന സംഭവം. എനിക്ക് തോന്നുന്നു 3D എന്തൊക്കെ 3D? ഡയമണ്ട് ക്ലബ്, ഡിസ്പ്ലേ വാർഡ്, ഡ്യൂപ്ലിക്കേഷൻ. ഈ ഡയമണ്ട് ക്ലബ്, ഡിസ്പ്ലേ വാർഡ്, ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം വളരെ ഈസി ആയിട്ട് ഏതൊരു വ്യക്തിക്കും അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന ഒരു വലിയ സംവിധാനമാണ് 3D, ഡയമണ്ട് ക്ലബ്, ഡിസ്പ്ലേ വാർഡ്, ഡ്യൂപ്ലിക്കേഷൻ. അതിന് മേലെ നമുക്ക് ധാരാളം ക്ലബ്ബുകളുണ്ട്. നമുക്കറിയാം സൂപ്പർ ഡയമണ്ട് ക്ലബ്ബുകളുണ്ട്, സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബുകളുണ്ട്, ക്രൗൺ ക്ലബ്ബുണ്ട്. ഇതിൽ ഏത് ക്ലബ്ബും നമുക്ക് നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷേ മിനിമം നമ്മൾ ഒരു ഡയമണ്ട് ക്ലബ്ബെങ്കിലും ചെയ്യാതെ എങ്ങനെയാണ് നമ്മൾ സക്സസിലേക്ക് പോവാ? അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാൻ വേണ്ടി പറ്റും. സത്യത്തിൽ ഈ ഡയമണ്ട് ക്ലബ്ബ് എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് പല തുള്ളി പെരുവെള്ളം എന്നാണ്. പല തുള്ളിയാണ്, വളരെ കുറഞ്ഞ ഒരു PV, 5000 PV. ധാരാളം ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അതിന് കൺസിസ്റ്റൻസി ഉണ്ട്, അതിൽ റിജക്ഷൻ വളരെ കുറവാണ് വരുന്നത്, അതിലൂടെ ഗ്രാജുവലി ഗ്രോത്ത് കിട്ടുന്നുണ്ട്. ആ ഗ്രോത്ത് കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാവരും ഡയമണ്ട് ക്ലബ്ബ് ശരിക്കും ഫോക്കസ് ചെയ്യണം. ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ഡയമണ്ട് ക്ലബ്ബ് ഫോക്കസ് ചെയ്ത വ്യക്തിയാണ്. കുറെ വർഷങ്ങൾക്ക് മുന്നേ ഞാനത് ചെയ്തിരുന്നു. ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗ്രോത്ത് കണ്ടിരുന്നു. അത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് റിപ്പീറ്റ് പറയുന്ന സമയത്ത് ആളുകളിലേക്ക് അത് പതിയെ കടന്നു ചെല്ലുന്നുണ്ട്, ആളുകൾ ചെയ്തു തുടങ്ങുന്നുണ്ട്. അപ്പോ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നത് ഈസിയാണ്, ഇഷ്ടം പോലെ ഉൽപ്പന്നങ്ങളാണ്. ഇത്രയും സെഗ്മെന്റുള്ള, ഇത്രയും എന്താ പറയുക, വൈവിധ്യമുള്ള ഉൽപ്പന്നങ്ങളുള്ള ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രസ്ഥാനം ലോകത്തുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ട, ഉണ്ടാകാൻ സാധ്യത കുറവായിരിക്കാം. നമുക്ക് ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആളുകൾക്ക് ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒന്നും വേണ്ട. നമ്മളിപ്പോൾ ആരെയും ജോയിൻ ചെയ്യിപ്പിച്ചില്ലെങ്കിൽ, ആരെയും സെയിൽസ് ചെയ്തില്ലെങ്കിലും നമ്മുടെ സ്വന്തം ഉപയോഗത്തിൽ കൂടെ മാത്രം നമുക്ക് ഡയമണ്ട് ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും PVM നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, 100% യൂസർ, ഈ ഒരു കാര്യത്തിൽ കൂടെ തന്നെ നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ടല്ലേ, ഇത് പറയണോ? ഇതെനിക്ക് ശീലമില്ലാത്ത കാര്യമാണ്. ഞാൻ ഈ പോളിടെക്നിക് ഒന്നും പഠിക്കാത്തതുകൊണ്ട് എനിക്കതിനെ പറ്റി എന്താ റോൾ എന്താ റൂബിക്കാകാം, അത് സംശയമൊന്നുമില്ല. എവിടെ സാർ? ഓക്കെ. അപ്പോ പവർ ഓഫ് 3Ds, ഈ 3D പവറാണ്. 3D ഇടി അല്ല, ഡി. അപ്പോ 3D പവർ നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, മനസ്സിലായില്ലേ? ഡയമണ്ട് ക്ലബ്ബ്, ഡിസ്പ്ലേ വാർഡ്, ഡ്യൂപ്ലിക്കേഷൻ. അപ്പോ ഡയമണ്ട് ക്ലബ്ബ് ഇന്ന് ഒരു വ്യക്തിക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കൊച്ചു കുട്ടിക്ക് പോലും ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാനുള്ള സാധിക്കുമെന്നുള്ളതാണ്. എന്താ അങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗില് ഒരു വീട്ടിൽ ചെന്ന സമയത്ത് ആ വീട്ടിലുള്ള ആർസിഎമ്മിന്റെ ആ കൊച്ചിന്റെ അച്ഛനും അമ്മയും പറഞ്ഞത്, എന്റെ ഡയമണ്ട് ക്ലബ്ബ് എന്റെ ഈ രണ്ട് മക്കളും കൂടിയാ ചെയ്യുന്നതാണ്. എന്താ കാരണം? അവര് വരുന്ന മീറ്റിങ്ങിനൊക്കെ കുട്ടികളെയുമായിട്ടാണ് വരുന്നത്. കുട്ടികള് ഡോക്ടർ രാജൻ സാറും മൂർത്തി സാറും നമ്മളെല്ലാരും പറയുന്നത് ആ സദസ്സിൽ ഇന്ന് കേൾക്കുന്നു. കേട്ട കാര്യം അവര് അയൽവക്കക്കാരോട് പറയുന്നു, അവരുടെ സുഹൃത്തുക്കളോട് പറയുന്നു. ആരെങ്കിലും ഉൽപ്പന്നം വന്ന് ചോദിച്ചാൽ അവരെടുത്തു കൊടുക്കുന്നു. വളരെ ഈസി ആയിട്ട് കുട്ടികൾ വളരെ രസകരമായിട്ട് പോലും അത് സെല്ല് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ബാലവേലയായിട്ട് കാണരുത്. ഞാൻ അത്ര ഈസി ആയിട്ട് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് യാതൊരു തർക്കവുമില്ല. ആ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5000 പർച്ചേസുകളും വേണം. മിനിമം ഒരു 10,000 rupees പർച്ചേസാണ് വരുന്നത് ഡയമണ്ട് ക്ലബ്ബ്. എന്താ ഡയമണ്ട് ക്ലബ്ബ്? നമ്മുടെ വീട്ടിലേക്കുള്ള മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളകുപൊടി, ഉപ്പുപൊടിക്ക് ഒരു 3 മാസത്തേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നം ഒരുമിച്ച് വാങ്ങുകയാണ്. സത്യത്തിൽ ഈ 10,000 രൂപ കൊടുത്ത് 5000 PVക്ക് പർച്ചേസ് ചെയ്ത ഈ ഉൽപ്പന്നങ്ങളിൽ നമുക്ക് മുൻകാലത്ത് വാങ്ങിച്ച ഉൽപ്പന്നങ്ങളെ പോലെ കാണാം. അതല്ലെങ്കിൽ ആ ഉൽപ്പന്നത്തിൽ നമ്മുടെ കുറെ തലമുറകളുടെ ഭാവി കാണാൻ വേണ്ടി പറ്റുമെങ്കിൽ, വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുവന്ന ഉൽപ്പന്നങ്ങളിൽ
നമ്മുടെ തലമുറകളുടെ ഭാവി കാണാൻ വേണ്ടി പറ്റുമെങ്കിൽ നമ്മൾക്കിത് ഉപയോഗിക്കണം. ബാക്കിയുള്ള സാധനങ്ങൾ സെല്ല് ചെയ്യണം. സെയിൽസ്, സെയിൽസ് ഇപ്പൊ ആളുകൾ ട്രെൻഡായിട്ട് എടുത്തിരിക്കുകയാണ്. നേരത്തെ ആളുകൾക്ക് ഭയം ഉണ്ടായിരുന്നു, പേടി ഉണ്ടായിരുന്നു, ആശങ്ക ഉണ്ടായിരുന്നു, പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ നമ്മളെ കീസോളിന്റെ സെയിൽസിൽ എത്ര മാത്രം ആളുകൾ അല്ലെ, 25,000 പർച്ചേസ് വോളിയം എത്ര ലേഡീസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ശരിക്കും നമുക്ക് അതിനുവേണ്ടി ഒരു ക്ലാപ്പ് കൊടുക്കാം കീസോളിന് വേണ്ടി. ഉറപ്പായിട്ടും വരും കാലങ്ങളിൽ കീസോളിന്റെ ഈ സെഗ്മെന്റ് ലേഡീസിന് വലിയ മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിക്കും. യാതൊരു സംശയമില്ല, അത് ഗവൺമെന്റ് പോലും നോക്കുന്ന രീതിയിലൊക്കെ പ്രവർത്തനം വരാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഈ ഉൽപ്പന്നം നമുക്ക് വീട്ടിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ, ഈ ഉൽപ്പന്നം കൊണ്ടുവന്നാൽ അവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിസ്പ്ലേ വാൾ ഓണർ ആവുകയാണ് അല്ലേ, ഡിസ്പ്ലേ വാൾ ഓണർ ആവുന്നു. പക്ഷേ ഡിസ്പ്ലേ വാൾ 5000 PV സാധനം എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഡിസ്പ്ലേ വാളില് ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല. ഓൺ ദ സ്പോട്ടിൽ തന്നെ ആ 5000 PV അവിടെ കംപ്ലീറ്റ് ചെയ്യണം, ബില്ല് ചെയ്തേക്കണം, പെൻഡിങ് വെക്കാൻ പാടില്ല. എപ്പോഴാണോ ആ 10,000 ഉൽപ്പന്നം വാങ്ങിച്ചത് ആ സെയിം ഡേ തന്നെ എന്താക്കണം, അത് സ്വന്തം ഐ ഡി നമ്പറിൽ 5000 പർച്ചേസ് ചെയ്യും, അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ അത് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ അത് പോസ്റ്റ് ചെയ്യും. നമ്മൾ വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ വരുന്നു, അപ്പൊ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കലി അത് ഹോം ഷോപ്പായിട്ട് മാറുകയാണ്. ഹോം ഷോപ്പ്, ഈ ഹോം ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും നന്നായിട്ടൊന്ന് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ആ ഹോം ഷോപ്പിന്റെ ഒരു ഉദ്ഘാടനം നടത്തിയാൽ ഒരു സെറിമണി. ഞാൻ പറയുന്ന ഒരു 10,000 രൂപയുടെ ഉൽപ്പന്നം കൊണ്ട് നമ്മൾ കൊണ്ടുവന്ന ഈ സംവിധാനം ഒരു ചെറിയ സംവിധാനമല്ല, നമ്മളെ കോടീശ്വരന്മാരാക്കാനുള്ള സംവിധാനമാണ്. ഈ 10,000 രൂപയാണ് നമ്മളെ കോടീശ്വരന്മാരാക്കുന്നത്. ആ രീതിയിൽ അതിനെ കാണണം, ആ രീതിയിൽ അതിന്റെ ഒരു ഫംഗ്ഷൻ വെക്കണം, അതിന്റെ ഒരു ചടങ്ങ് വെക്കണം, അതിന്റെ ഇനാഗ്രൽ സെറിമണി വെക്കണം. നമ്മുടെ അയൽവക്കക്കാരെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണം. എന്റെ വീട്ടിൽ വെച്ചൊരു ഫംഗ്ഷൻ വെക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ഒന്ന് വരണം. ഒരു 10-20 വീട്ടുകാരെ വിളിക്കുമ്പോൾ ഒരു 10-15 വീട്ടുകാർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീട്ടിലേക്ക് വരികയും അവിടെ ഒരു ലോക്കൽ ലീഡർ വരികയും ആ നമ്മുടെ ഉറപ്പായിട്ടും ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിട്ട് പോകേണ്ടി വരുന്നു. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ചായപ്പൊടി വാങ്ങിച്ചു, നല്ല അടിപൊളി.